ഞാൻ വിതിൻ മാനുവൽ തോമസിനെയും പേഷാവിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. ചിലരിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. അത്ര ഇത് ശരിയാക്കണേ. ഇപ്പം നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തിൽ സുഷിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ, അതിനുശേഷമാണ് നമുക്കവിടെ ടർബോയില് ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനമുണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത്. അപ്പൊ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാൻ ഇത് ബ്രഹ്മയുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമനം കൊള്ളിക്കൂ എന്നൊക്കെ നമ്മള് കണ്ടു നോക്കിയിട്ട് പറയാം. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്, എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സബ്സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സത്തയില്. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തിൽ ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്തിലായിട്ട്. അതെ, രമേത് മറ്റേ പണിയായിരുന്നിരുന്നു ഇതില്. മറ്റേ ഫുൾ സിന്തിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിരുന്നു. ഈ നമുക്കാണ് സ്ലോ മോഷൻ ഷോർട്സിന് വേണ്ടിട്ട് RR ചെയ്യില്ലേ? അപ്പൊ ഈ ഫാൻ ബോയ് ഉണരോ? ക്യാരക്ടറിന് ആ സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അഡ്യൻ എനിക്ക് അഡ്രനാലിൻ കിട്ടുന്നുണ്ടോ? എനിക്ക് അഡ്രനാലിൻ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഡ്രനാലിൻ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ, എന്താ നോക്കാം. ശബരീഷ്, ഇപ്പൊ ഈ നമുക്കിടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജുമേനോനിൽ കാണാം, ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും നമുക്കിടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാ. ഇപ്പൊ ടർബ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ആണെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതിന് നമുക്ക് 23 തീയതിക്ക് ശേഷം അറിയാം. ഹെയർ കട്ടാണ് ഉദ്ദേശിക്കുന്നത്? അത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടെന്ന് വേറെ ചെയ്തതാ. അതിനുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിയിരുന്നു. അപ്പൊ കുറച്ച് ദിവസം ഈ ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മുടിയിലൊക്കെ ഒന്ന് പണത് നോക്കിയതാ. അപ്പൊ തിരക്കേടില്ലെന്ന് ഇവര് പറഞ്ഞു. അങ്ങനെ ഒത്തുതന്നെ. അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടി ഉണ്ടായി ഇല്ലേ? പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞ് വളരെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പൊ അതിനു മുമ്പ് പടം തുടങ്ങണം. അപ്പൊ പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എന്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളു. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികളിൽ ഡ്രിഫിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക. പൊട്ടിച്ചോട്ടി ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. ഇത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റർ എന്തുമില്ല. കാരണം ആൾക്കാർ ചുറ്റും നമ്മള് മാറി എല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എളുപ്പമില്ലേ?
ഒരു സാഹസികതയൊന്നും അല്ല, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റില്ല എന്ന് മാത്രം. ഇതുപോലെ അങ്ങനെ ഒരുപാട് ഡിഫ്ലിംഗ് ഒന്നും ഇല്ല, ചെറിയ കാര്യങ്ങൾ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല അങ്ങനത്തെ പടങ്ങള് ചോദിച്ചാൽ എന്തായാലും നടക്കലും റോട്ടിൽ എന്തോരം വണ്ടികള് വലിയ പണി നടക്കും.